നമസ്കാരം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വൻ രീതിയിലുള്ള കരുത്താണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല ആർജിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള കരുത്താർജിച്ച ഉപകരണങ്ങളും മറ്റ് ആയുധങ്ങളുമാണ് ഇന്ത്യ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് മൻമോഹന്റെ കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യൻ ഭടന്മാരുടെ തലയെറുത്തു മോദി പുൽവാമയ്ക്ക് പകരം ബാൽകോട്ടിൽ തീവ്രവാദികളുടെ വേരർത്ത് മറുപടി നൽകി കാലവും കഥയും മാറിയുമെന്ന് ഓർപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കടന്നാക്രമിച്ച് യു പിയിൽ അമിത്ഷായുടെ ചൂടൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നു മോദിയുടെയും മൻമോഹന്റെയും കാലത്ത് തീവ്രവാദികളോട് കൈക്കൊണ്ട നിലപാടുകളിലെ വൈരുദ്ധ്യം എടുത്തു പറഞ്ഞായിരുന്നു അമിത്ഷായുടെ ക്യാമ്പയിനുകൾ നടന്നത് കോൺഗ്രസ് ഭരിച്ച പത്ത് വർഷക്കാലം പാകിസ്ഥാൻ ഇന്ത്യയിൽ കടന്നാക്രമണം നടത്തി നമ്മുടെ ജവാൻമാരുടെ തലയേർത്തു അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒന്നും ചെയ്തില്ല എന്നാൽ ഉറിയിലെയും പുൽവാമയിലെയും ആക്രമണത്തിന് പത്ത് ദിവസത്തിനകം ബാൽകോട്ടിൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ തീവ്രവാദികളുടെ വേരർത്തുകൊണ്ടാണ് മോദി മറുപടി നൽകിയത് ബദവും സഹസ്വാൻ മേഖലയിൽ പ്രചാരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ി ഭരണത്തിൽ യു പി മാഫിയ കേന്ദ്രമായി മാറിയെന്നും ഇപ്പോൾ മൂന്ന് സ്ഥലത്താണ് മാഫിയെ കാണുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു ഒന്നുകിൽ യു പിക്ക് പുറത്ത് അല്ലെങ്കിൽ ജയിലിൽ അതുമല്ലെങ്കിൽ എസ് പി സ്ഥാനാർത്ഥികളായി മാഫിയ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അഖിലേഷ് യാദവ് ചുവപ്പും പച്ചയും ലൈറ്റ് തെളിയിച്ച് കളിക്കും വികസനത്തിന് ചുവപ്പും മാഫിയയ്ക്ക് പച്ചവെളിച്ചവും കാട്ടുമെന്നും അദ്ദേഹം തുറന്നടിച്ചു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി ബി ജെ പി ഉന്നത നേതൃത്വം കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് വാക്സിൻ എടുത്തവർ മോദി വാക്സിൻ ബി ജെ പി വാക്സിൻ എന്ന് ഉറക്കെ പറയുന്ന കാഴ്ചയാണ് എങ്ങും അവർ തെരഞ്ഞെടുപ്പിലും താമരയ്ക്ക് വോട്ട് ചെയ്ത് ഷാർപ്പ് ഡോസ് നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു പുതിയതായെന്നും അഖിലേഷിന് നൽകാനില്ല പകരം പുതിയ കുപ്പിയിൽ െന്നും അമിത്ഷാ തന്റെ തീപ്പൊരി പ്രസംഗത്തിലൂടെ അതേസമയം കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ജമ്മു കാശ്മീർ സർക്കാർ ആയിരത്തി എഴുന്നൂറ് കശ്മീരി പണ്ഡിതുകൾക്ക് ജോലി നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു ഇപ്പോൾ നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് കശ്മീരി കുടിയേറ്റ കുടുംബങ്ങൾ പുനരധിവാസത്തിനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഈ കുടുംബങ്ങളിലെ ആകെ ജനസംഖ്യ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാണ് കശ്മീരി കുടിയേറ്റ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ആയിരത്തി അറുനൂറ് തൊണ്ണൂറ്റിയേഴ് കശ്മീരി ബ്രാഹ്മണർക്ക് ജമ്മു കാശ്മീർ സർക്കാർ ജോലി നൽകി ഇനി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേരെ കൂടി നിയമിക്കും എന്നും മന്ത്രി വ്യക്തമാക്കി കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് അഞ്ചിന് നടപ്പാക്കിയ ശേഷം ഒരൊറ്റ കശ്മീരി പണ്ഡിറ്റിനെ പോലും കാശ്മീർ താഴ്വരയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടില്ലെന്ന് നേരത്തെ ശീതകാല സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അതേസമയം ജമ്മു കാശ്മീരിലെ അമിത അധികാരം റദ്ദാക്കിയതിനു ശേഷം നാനൂറ്റി മുപ്പത്തി ഒൻപത് ഭീകരരെ സൈന്യം ഇതുവരെ വകവരുത്തിയതായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചു കൂടാതെ ജമ്മു കാശ്മീരിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കേസുകൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കി രാജ്യസഭയിൽ നീരജ് ഡാഗി എം പി ഉന്നയിച്ചായിരുന്നു ആഭ്യന്തര സഹമന്ത്രി രേഖാമൂലം മറുപടി നൽകിയത് ആർട്ടിക്കിൾ ത്രീ സെവന്റി പിൻവലിച്ചതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെയുള്ള കാലയളവിൽ ജമ്മു കാശ്മീരിൽ അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് ഭീകര ആക്രമണങ്ങളാണുണ്ടായത് കൂടാതെ നാനൂറ്റി മുപ്പത്തി ഒൻപത് ഭീകരെ വധിക്കുകയും ചെയ്തു പല ഏറ്റുമുട്ടലുകളിലായി തൊണ്ണൂറ്റിയെട്ട് സാധാരണ പൗരന്മാർക്കും നൂറ്റി എൺപത് സുരക്ഷാ സേനാംഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടുവെന്നും നിത്യാനന്ദ റായ് വ്യക്തമാക്കി ഈ ഭീകരാക്രമണങ്ങളിൽ പൊതുമുതലുകൾ കാര്യമായി നശിച്ചിട്ടില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇത്തരത്തിൽ വൻ രീതിയിലുള്ള നീക്കങ്ങളാണ് ജമ്മു കാശ്മീരിലും മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഭീകരതയെ വേരോടെ പിഴുതറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവയെല്ലാം സൂചന നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോംസും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ